നമസ്കാരം, ഞാൻ ഫാദർ ഡോമിക്. നാടകങ്ങളും നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ നിറയുന്ന തണുപ്പുള്ള ഡിസംബർ മാസം ക്രിസ്മസിനായി ഒരുങ്ങി. ഈ ഒരു പുൽക്കൂട് ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് എന്റെ ഡ്യൂട്ടി. കൊറോണ നമ്മളെ പഠിപ്പിച്ചത് ബ്രേക്ക് ദ ചെയിൻ. ഈ ജീവിക്കുന്ന പുൽക്കൂട് നമ്മുടെ ചിന്തകളെ ബ്രേക്ക് ചെയ്യട്ടെ. പുൽക്കൂടിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ക്രിസ്മസ് അല്ലേ, ഒന്ന് ഓർക്കാം. അഗസ്റ്റീസ് സീസറിന്റെ ഭരണപക്ഷം ഹെരോദേസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായ ബെത്ലഹേമിൽ ഉണ്ണീശു പിറക്കുന്നത്. ഈശോയുടെ അപ്പയും തമ്മിൽ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം, അതായത് വിവാഹത്തിന് മുമ്പ് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, മറിയമേ, നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ദൈവപുത്രനായ ആ കുഞ്ഞിന് യേശു എന്ന് പേരിടണം. എന്നും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്ന് യൂദയായിലെ ബെത്ലഹേമിലേക്ക് അവരൊരു യാത്ര നടത്തി. അഗസ്റ്റ് സീസണിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർക്കാൻ. ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ സ്ഥലം അന്വേഷിച്ചു, അവിടെയും കിട്ടിയില്ല. അവസാനം അവരൊരു പുൽത്തൊഴുത്തിലെത്തി. ഈശോയെ വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അവരാണ് ഉണ്ണീശോയെ ആദ്യം കണ്ടത്. പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന മൂന്ന് രാജാക്കന്മാർ, അവരും ഉണ്ണിയെ തേടി ജെറുസലേമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം, അത് അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ഉണ്ണി കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. അങ്ങനെ അവർ ഉണ്ണീശോയെ കുമ്പിട്ടാരാധിക്കുകയും പൊന്നും മീറ കുന്തിരിക്കം എന്നിവ കാഴ്ച അർപ്പിക്കുകയും ചെയ്തു. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ദീപമായി തങ്ങളിൽ